Hi friends, assalamu alaikum. Welcome back to my channel. ഇന്നൊരു കിഡ്ഡില്ലൻ ക്രാബ് മസാലയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ക്രാബ് മസാലയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ഒന്നര സവാള സ്ലൈസ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആ സവാള ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കുക. നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടിക്കിട്ടുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് നേരം അടച്ച് വെച്ചാൽ മതി, പെട്ടെന്ന് ആയിക്കിട്ടും. ഉള്ളിയൊക്കെ നന്നായി വെന്തതിൻ്റെ ശേഷം അതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ പേസ്റ്റാക്കി ഇടുന്നതിനേക്കാളും ഒന്നുകൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അരിഞ്ഞിടാം. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞിട്ട് അതുകൂടെ കഴിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുകൊണ്ടാണ് ഞാനത് ചേർത്തത്. ഇനി അതിൻ്റെ എല്ലാം പച്ചമുളക് നന്നായി മാറിയതിൻ്റെ ശേഷം അതിലേക്ക് ഒരു മീഡിയം തക്കാളി കുഞ്ഞതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ തക്കാളി ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് തുറന്ന് നോക്കുക. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി 2 ടേബിൾ സ്പൂണാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആ മസാലയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ മസാല വേവുന്നത് വരെ വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റിയെടുത്തതിൻ്റെ ശേഷം അതിലേക്ക് നന്നായി ക്ലീൻ ചെയ്ത് വെച്ച ക്രാബ് ഇട്ട് കൊടുക്കുക. ഇനി ആ ക്രാബും ആ മസാലയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ക്രാബിലേക്ക് ആ മസാലയ്ക്ക് നന്നായി പിടിക്കുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഈ ക്രാബിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും, എന്നാലും ഇതൊന്ന് കുക്കാവാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കേണ്ട, 1/2 കപ്പ് വെള്ളം തന്നെ നമുക്കത് മതിയാവും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ക്രാബൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്ന ഒരു ഐറ്റമാണ്. 1/2 കുക്കാവുമ്പോൾ തുറന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ കാശ്മീരി ചില്ലിയാണല്ലോ ചേർത്തത്, അപ്പോൾ അധികം എരിവുണ്ടാവില്ല. ഈ ക്രാബിനൊക്കെ നല്ല എരിവൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യത്തിന് എത്ര എരിവ് വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതാവുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. വാങ്ങിയാലൊന്നും ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ വീണ്ടും 1-15 മിനിറ്റ് കൂടെ ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്രാബൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഈ ടൈമിൽ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. കറിവേപ്പിലൊക്കെ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല നാടൻ ടേസ്റ്റിലുള്ള ക്രാബ് മസാല കിട്ടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. പക്ഷേ കറിവേപ്പില ചേർക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നല്ല കിഡ്ഡില്ലം ക്രാബ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് പൊറാട്ടയിലേക്കും റൈസിലേക്കും ഒക്കെ നല്ല കിഡ്ഡില്ലം കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ക്രാബ് മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.